വർഗീയ പരാമർശം നടത്തിയതിന് കെ എം ഷാജിക്ക് ആശ്വാസം. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പിനിടെ വർഗീയ പ്രചാരണം നടത്തിയതിന് അയോഗ്യനായ കെ എം ഷാജിക്ക് വീണ്ടും ആശ്വാസം. കെ എം ഷാജിക്ക് നിയമസഭാ നടപടികളിൽ പങ്കെടുക്കാമെന്ന് സുപ്രീംകോടതി. എന്നാൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനാകില്ല എന്ന് കോടതി വാക്കാൽ പറഞ്ഞു. പരാമർശം അയോഗ്യതയ്ക്ക് ഹൈക്കോടതി നൽകിയ സ്റ്റേ നാളെ അവസാനിക്കാനിരിക്കെ ഹൈക്കോടതി വിധിക്കെതിരായ ഹർജി അടിയന്തരമായി പരിഗണിക്കാനാകില്ല എന്നും സുപ്രീംകോടതി. ഹൈക്കോടതി വിധി ചോദ്യം ചെയ്താണ് മുസ്ലിം ലീഗ് നേതാവും എം എൽ എയുമായ കെ എം ഷാജി സുപ്രീംകോടതിയെ സമീപിച്ചത്. തിരഞ്ഞെടുപ്പ് റദ്ദാക്കി അയോഗ്യത വിധിക്കാൻ ഹൈക്കോടതിക്ക് അധികാരമില്ല എന്നും ഹൈക്കോടതി വിധി നിയമപരമായി തെറ്റാണെന്നും ഹർജിയിൽ ഷാജിയുടെ വാദം. നിരോധനം തുടരില്ല. ശബരിമല തീർത്ഥാടകർക്ക് ആശ്വാസം. മേഖലയിൽ പ്രഖ്യാപിച്ചിരുന്ന നിരോധനാജ്ഞ അവസാനിപ്പിക്കാൻ തീരുമാനമായി. സംഘർഷാവസ്ഥ ഇല്ലാത്തതിനാൽ നിരോധനാജ്ഞ നീട്ടേണ്ടതില്ല എന്ന റിപ്പോർട്ട്. പത്തനംതിട്ട കളക്ടർക്ക് റാന്നി കോന്നി തഹസിൽദാർമാർ ഇതു സംബന്ധിച്ച റിപ്പോർട്ട് നൽകി. തിരുമുറ്റത്തെ ബാരിക്കേഡുകൾ മാറ്റും. നിയന്ത്രണങ്ങൾ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നും റിപ്പോർട്ടിൽ പരാമർശം. നിരോധനാജ്ഞ പിൻവലിക്കാനുള്ള നീക്കം. ദർശനത്തിന് തീർത്ഥാടകർ തീരെ കുറഞ്ഞതോടെ നിലയ്ക്കലിലെയും പമ്പയിലെയും നിയന്ത്രണങ്ങൾ പോലീസ് പൂർണ്ണമായും പിൻവലിച്ചതിന് പിന്നാലെ. ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയാണ് രാത്രിയിലെ മലകയറ്റ നിയന്ത്രണം ഉൾപ്പെടെ എല്ലാം പോലീസ് ഒഴിവാക്കിയത്. ഇതുവരെ രാത്രി 9:00 പുലർച്ചെ 2:00 മധ്യേ ആരെയും മല ചവിട്ടാൻ അനുവദിച്ചിരുന്നില്ല. അതുപോലെ രാവിലെ 11:00 ഉച്ചയ്ക്ക് 2:00 മധ്യേയും നിയന്ത്രണം ഉണ്ടായിരുന്നു. സന്നിധാനത്ത് തിരക്ക് കുറഞ്ഞതോടെ പകൽ നിയന്ത്രണം ആദ്യം പിൻവലിച്ചു. പിന്നാലെ രാത്രിയിലെ നിയന്ത്രണവും മല ചവിട്ടുന്നതിനുള്ള നിയന്ത്രണം നീക്കിയതിനൊപ്പം നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സുകളുടെ നിയന്ത്രണവും പിൻവലിച്ചിരുന്നു. അതേസമയം തീർത്ഥാടകരുടെ എണ്ണത്തിലുണ്ടായ കുറവ് മേഖലയിലെ വിവിധ കെ എസ് ആർ ടി സി ഡിപ്പോകളുടെ വരുമാനത്തെയും ബാധിച്ചു. മുൻവർഷത്തെ അപേക്ഷിച്ച് പത്തനംതിട്ട ഡിപ്പോയിൽ മാത്രം 30%-ൽ അധികം കുറവാണ് വരുമാനത്തിലുണ്ടായത്. അന്യസംസ്ഥാന തീർത്ഥാടകരുടെ എണ്ണം കുത്തനെ കുറഞ്ഞതാണ് ചെങ്ങന്നൂർ പന്തളം ഡിപ്പോകൾക്ക് തിരിച്ചടിയായത്. വിശദീകരിച്ച് പോലീസ്. കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണന്റെ വാഹനം തടഞ്ഞിട്ടില്ല എന്ന എസ് പി ഹരിശങ്കർ. മന്ത്രിയുടെ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റൊരു കാറാണ് തടഞ്ഞത്. പോലീസ് പട്ടികയിലുള്ള പ്രതിഷേധക്കാർ വാഹനത്തിലുണ്ടെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. മന്ത്രിയുടെ വാഹനം കടന്നുപോയത് പുലർച്ചെ 1:13. 1:20 വന്ന വാഹനമാണ് തടഞ്ഞത്. കാറിലുണ്ടായിരുന്നവർ മന്ത്രിയെ സംഭവസ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. വാഹനം പരിശോധിച്ചതിന്റെ വിശദീകരണം മന്ത്രി ആവശ്യപ്പെട്ടപ്പോൾ എഴുതി നൽകി. എന്നാൽ മന്ത്രിയോട് മാപ്പ് പറഞ്ഞിട്ടില്ല എന്നും എസ് പിയുടെ കൂട്ടിച്ചേർക്കൽ. ഇതു സംബന്ധിച്ച സിസിടിവി ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണന്റെ വാഹനം പമ്പയിൽ തടഞ്ഞത്. എം ഐ ഷാനവാസിന് വിട. കരൾ രോഗബാധയെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്ന അന്തരിച്ച കോൺഗ്രസ് നേതാവും വയനാട് എം പിയുമായ എം ഐ ഷാനവാസിന്റെ സംസ്കാരം കൊച്ചിയിൽ നടന്നു. കല്ലൂർ തോട്ടത്തുംപടി പള്ളിയിൽ നടന്ന ചടങ്ങിൽ മൃതദേഹം സംസ്കരിച്ചത് ഔദ്യോഗിക ബഹുമതികളോടെ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ സുധാകരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. എ കെ ആന്റണി അടക്കമുള്ള നിരവധി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വീട്ടിലെത്തി ഷാനവാസിന് ഇന്നലെ അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ടൗൺഹാളിലെത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമോപചാരം അർപ്പിച്ചത്. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇന്നലെ പുലർച്ചെ 1:35 ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു എം ഐ ഷാനവാസിന്റെ അന്ത്യം. വിശാല സഖ്യം കോടതിയിലേക്ക്. ജമ്മുകാശ്മീർ നിയമസഭ പിരിച്ചുവിട്ട ഗവർണറുടെ നടപടിക്കെതിരെ വിശാല സഖ്യം കോടതിയിലേക്ക്. ബദ്ധശത്രുക്കളായ പി ഡി പിയും നാഷണൽ കോൺഫറൻസും ചേർന്ന് കോൺഗ്രസ് പിന്തുണയോടെ സർക്കാർ ഉണ്ടാക്കാൻ തീരുമാനിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് നാടകീയ നടപടി. ഗവർണറുടെ തീരുമാനത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് വിശാല സഖ്യം. സ്ഥിതി നിരീക്ഷിച്ചു വരികയാണ് എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഏറെ നാളത്തെ പിൻവാതിൽ ചർച്ചകൾക്കു ശേഷം ബി ജെ പി ഞെട്ടിച്ച് പി ഡി പിയും കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ചേർന്ന് സർക്കാർ ഉണ്ടാക്കുമെന്ന തീരുമാനം ഇന്നലെ ഉച്ചയോടെയാണ് പുറത്തു വന്നത്. പി ഡി പിയുടെ മുതിർന്ന നേതാവും സംസ്ഥാനത്തെ മുൻ ധനമന്ത്രിയുമായ അൽത്താഫ് ബുഖാരിയെയാണ് സമവായത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം ടീന എന്നാമെത്തിച്ചേരും. നമസ്കാരം.